സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും നമസ്കാരം ഞാൻ ഡോക്ടർ ജോൺ പണിക്കർ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തിരുവനന്തപുരം ബ്രാഞ്ചിൻ്റെ മുൻ പ്രസിഡൻ്റും ഇ എൻ ഡി സർജനുമാണ് നിങ്ങളുടെ ഉറക്കം ശരിയാണോ ഇങ്ങനെ ഒരു വ്യക്തിയോട് ചോദിച്ചാൽ ഒരുപക്ഷെ എല്ലാവരും പറയും മെജോറിറ്റി ആൾക്കാർ പറയും എനിക്ക് ഉറക്കത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും പക്ഷേ നമ്മൾ അത് വ്യക്തമായിട്ട് അതിൻ്റെ ഡ്യൂറേഷനും അതിൻ്റെ ഡെപ്തും അതായത് ഗാർഡൻ നിദ്രയിൽ കിട്ടുന്നുണ്ടോ കൂർക്കം വലിയ ഉണ്ടോ ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിച്ചു വരുമ്പോഴാണ് മനസ്സിലാവുന്നത് ഏറ്റവും കുറഞ്ഞത് എൺപത് ശതമാനം പേർക്കെങ്കിലും ഉറക്കമായിട്ട് ബന്ധപ്പെട്ട വലിയ വലിയ പ്രശ്നങ്ങളാണ് അടുത്ത കാലത്ത് നമ്മൾ വളരെയധികം ആക്സിഡൻ്റുകളുടെ ന്യൂസുകളൊക്കെ കേൾക്കുന്നുണ്ട് ഈ ഫെബ്രുവരി മാസം ഇരുപതാം തീയതി തമിഴ്നാട്ടിലൊരു ബസ് പറഞ്ഞ് ഇരുപതോളം പേര് മരിച്ചു എന്നൊരു ന്യൂസും നമ്മൾ കേൾക്കുകയുണ്ടായി ലോകത്ത് നടന്ന പല പഠനങ്ങളും കാണിക്കുന്നത് എഴുപത് ശതമാനം റോഡ് ആക്സിഡൻറ്റ് ഫേറ്റൽ റോഡ് ആക്സിഡൻറ്റ് വലിയ ആക്സിഡൻറ്റുകൾ എഴുപത് ശതമാനവും ഉറക്കവുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഉറക്കത്തിൻ്റെ കുറവുകൊണ്ടോ ഉണ്ടാകുന്ന ആക്സിഡൻറ്റുകളെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഈ പാശ്ചാത്യ നാടുകളിലൊക്കെ ഇത് പല പല പഠനങ്ങൾ നടന്നിട്ടുണ്ട് നമ്മൾ ആറു മണിക്കൂർ മാത്രം ഉറങ്ങിയിട്ടാണ് ഒരു ഡ്രൈവ് ചെയ്യുന്നെങ്കിൽ പ്രത്യേകിച്ച് ഒരു ലോങ് ട്രിപ്പ് പോകുകയാണെങ്കിൽ നമുക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടാകാനുള്ള സാധ്യത മൂന്നിരട്ടിയാണ് നേരെ മറിച്ച് നമ്മൾ നാല് മണിക്കൂർ മാത്രമേ തലേന്ന് ഉറങ്ങിയിട്ടുള്ളെങ്കിൽ ആക്സിഡൻറ്റിനുള്ള സാധ്യത പതിനൊന്നര ഇരട്ടിയാണ് ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം പക്ഷേ എന്തുകൊണ്ടോ നമ്മളാർക്കും ഈ ഉറക്കം ഒരു ഒരു വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല അത് നമ്മുടെ ഒരു ആരോഗ്യ പ്രശ്നത്തിൻ്റെ കാരണങ്ങൾ പ്രത്യേകിച്ച് പല ലൈഫ് സ്റ്റൈൽ രോഗങ്ങളുടെയും കാരണമായിട്ട് നമുക്ക് തോന്നിയിട്ടേ ഇല്ല അതാണ് പ്രധാനമായിട്ടുള്ള ഒരിത് അപ്പം നിങ്ങൾക്ക് ചോദിക്കാം എത്ര മണിക്കൂർ ഒരാൾ ഉറങ്ങണം എനിക്കുണ്ടല്ലോ ഉറക്കമുണ്ടല്ലോ ആറു മണിക്കൂറുണ്ട് അഞ്ചു മണിക്കൂറുണ്ടെന്നെല്ലാം പറയും പക്ഷേ ഒരു പ്രായപൂർത്തിയായ ഇരുപത് വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തി അതിൻ്റെ ആവറേജ് ഉറക്കം ഒരു എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങണം നേരെ മറിച്ച് ഒരു അറുപത് വയസ്സ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഏഴ് മണിക്കൂറായാലും കുഴപ്പമില്ല ഏഴിനും എട്ടിനും ഇടയ്ക്കാണ് ഒരു കുട്ടി ആദ്യത്തെ ഒരു വർഷം പതിനാല് മുതൽ പതിനാറ് മണിക്കൂറാണ് ഉറങ്ങുന്നത് മൂന്ന് വയസ്സ് വരെ അത് മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയേക്കാണ് ആവറേജ് പന്ത്രണ്ട് മണിക്കൂർ പത്ത് മുതൽ പന്ത്രണ്ട് മണിക്കൂർ ഉറങ്ങും പത്ത് വയസ്സ് വരെ ഒൻപത് മുതൽ പത്ത് മണിക്കൂർ വരെ ഉറങ്ങും ഇരുപത് വരെ ഒൻപത് മണിക്കൂർ എട്ട് മുതൽ ഒൻപത് മണിക്കൂർ വരെയാണ് ഒരു ആവറേജ് ഒരു വ്യക്തി ഉറങ്ങേണ്ടത് എന്താണ് ഈ ഉറക്കം കുറഞ്ഞാലുള്ള പ്രശ്നങ്ങൾ എന്നുള്ള ഒരു കാര്യത്തെപ്പറ്റിയാണ് ഞാൻ പ്രധാനമായിട്ട് പറയുന്നത് ഉറക്കം എന്ന് പറയുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അബോധാവസ്ഥയിൽ താൽക്കാലികമായിട്ടാണെങ്കിലും അബോധാവസ്ഥയിൽ ശരീരമൊന്നും അനങ്ങാതെ കിടക്കുന്ന ഒരവസ്ഥയാണ് എങ്കിൽ പോലും നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും പൂർണ്ണമായിട്ട് റെസ്റ്റ് എടുക്കുന്നില്ല കുറേയൊക്കെ റെസ്റ്റൊക്കെ എടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് മാംസ പേശികളൊക്കെ കുറേ റെസ്റ്റ് എടുക്കുന്നുണ്ടെങ്കിലും തലച്ചോറിൻ്റെ കുറേ ഭാഗങ്ങളെങ്കിലും വളരെ പ്രധാനപ്പെട്ട ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പം നമ്മൾ അതിലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള നമ്മളൊരു കാര്യം ഇന്നൊരു ഇരുപത്തിയാല് മണിക്കൂർ കഴിഞ്ഞ ഒരു പകൽ സമയത്ത് നമുക്ക് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ നമുക്ക് ചില പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കാണും പഠിക്കാനുള്ള ചില കാര്യങ്ങൾ കാണും ചിലപ്പോൾ നമുക്ക് മറക്കാനുള്ള ചില കാര്യങ്ങളും കാണും അപ്പോൾ ഇതിൽ ആ ദിവസത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ തലച്ചോറിൻ്റെ മുൻഭാഗത്തുള്ള ഫ്രോണ്ടൽ ലോബിൻ്റെ അടിഭാഗത്തുള്ള ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്ന ഒരു ചെറിയ ഏരിയ ഉണ്ട് അവിടാണിത് ആദ്യം സ്റ്റോർ ചെയ്യുന്നത് ഈ സ്റ്റോർ ചെയ്യുന്ന ആ ഭാഗത്തിന് സ്റ്റോറിങ് കപ്പാസിറ്റി കുറവാണ് അപ്പോൾ ഇതിൽ നമുക്ക് ആയിട്ടുള്ള സ്റ്റോറിങ് നടക്കണമെന്നുണ്ടെങ്കിൽ അത് തലച്ചോറിൻ്റെ മുൻഭാഗത്തുള്ള അതിൻ്റെ സെൻട്രൽ പാർട്ട് അതായത് ഫ്രോണ്ടൽ ലോബ് എന്ന് പറയും ആ ഫ്രോണ്ടൽ ലോബിൻ്റെ സെൻട്രൽ പാർട്ടിലാണ് അത് സ്റ്റോർ ചെയ്യുന്നത് ആ സ്റ്റോറിങ് മെക്കാനി പ്രോസസ്സ് നടക്കുന്നത് നമ്മുടെ ഗാഠനിദ്ര സമയത്താണ് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം അത് മാത്രമല്ല ഉറക്ക സമയത്ത് നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ട് അത് കൂടാതെ നടക്കുന്നത് നമ്മുടെ പകലിലാണ് നമ്മൾ നട നമ്മുടെ തലച്ചോറിൽ നടക്കുന്ന പ്രധാന പ്രവർത്തനങ്ങൾ കൊണ്ട് പലപ്പോഴും വളരെയധികം ടോക്സിക് ബൈ പ്രൊഡക്ട്സുകൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കത്തിൽ നമ്മുടെ ഈ ബൈ പ്രൊഡക്ട്സുകളെല്ലാം ഈ ഈ ഉറക്ക സമയത്ത് അത് പ്രത്യേകിച്ച് അതിൻ്റെ ഗാഠനിന്ദ്ര സമയത്താണ് ഇതിനെ വാഷ് ഔട്ട് ചെയ്യുന്നത് പകലുള്ള നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മളെല്ലാം വിചാരിക്കും ഓക്സിജൻ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉപയോഗിക്കുന്നത് മുപ്പത്തഞ്ച് ശതമാനത്തോളം നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ ഉപയോഗിക്കുന്നത് തലച്ചോറാണ് അതേപോലെ നമ്മുടെ എനർജി തരുന്ന ഗ്ലൂക്കോസ് മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് ശതമാനം വരെ ഗ്ലൂക്കോസ് ഉപയോഗിക്കുന്നത് നമ്മുടെ ബ്രെയിനാണ് തലച്ചോറാണ് നമ്മൾ വിചാരിക്കും ഇത് ഹാർട്ട് ഇങ്ങനെ ഇടിച്ചിടിച്ച് പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഹാർട്ടിനേക്കാൾ കൂടുതൽ എനർജി ഉപയോഗിക്കുന്നത് നമ്മുടെ തലച്ചോറ് അപ്പം അതിൽ നിന്ന് എന്തുമാത്രം ബൈ പ്രൊഡക്ട്സുകളുണ്ടാകും ഇതിനകത്ത് അത് അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം സെല്ലിനെ നശിപ്പിക്കുന്ന പല വസ്തുക്കളും അതിൽ നിന്നുണ്ടാകുന്നുണ്ട് അപ്പം ഇതെല്ലാം മാറേണ്ടത് ഈ ഉറക്കത്തിലെ ഗാർഡൻ എതിരാ സമയത്താണ് അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങളാണ് ഞാൻ പ്രധാനമായിട്ട് പറയുന്നുള്ളു പക്ഷേ വേറെ വളരെയധികം പ്രോസസ്സുകൾ തലച്ചോറിനകത്ത് ഈ ഉറക്ക സമയത്ത് നടക്കുന്നുണ്ട് ഈ ഉറക്കം പൂർണ്ണമായിട്ട് നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആവറേജ് ഒരു എട്ട് മണിക്കൂർ നിങ്ങൾ തൊണ്ണൂറ് വയസ്സായാലും നൂറ് വയസ്സായാലും ഏറ്റവും കുറഞ്ഞ ഏഴ് മുതൽ എട്ട് മണിക്കൂർ നിങ്ങൾക്ക് ഉറങ്ങണം ആ ഉറക്കത്തിൽ മാത്രമാണ് നമ്മുടെ നമ്മുടെ ഈ ഇത് ഉറക്കം പ്രോപ്പറായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വരാവുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ പ്രധാനമായിട്ട് നമ്മുടെ തലച്ചോറിനെയും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെയും മറ്റ് പ്രധാനപ്പെട്ട അവയങ്ങളെയെല്ലാം ബാധിക്കും അതിൽ തലച്ചോറിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ള ആദ്യം ഞാൻ പറയാം ഏറ്റവും പ്രധാനമായിട്ട് നേരത്തെ സൂചിപ്പിച്ചാൽ ഓർമ്മക്കുറവാണ് ഓർക്കം കുറഞ്ഞൊരു വ്യക്തിയിൽ അത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ലേണിംഗ് കപ്പാസിറ്റി തീരെ കുറയും പ്രത്യേകിച്ച് ഇത് കുട്ടികളുടെ ഇടയിൽ അതായത് ഒരു പ്രോപ്പറായിട്ട് ഉറങ്ങാത്ത എട്ട് മണിക്കൂറോ ഒമ്പത് മണിക്കൂറോ ഉറങ്ങാത്ത ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം തലേന്ന് പഠിച്ച കാര്യങ്ങളോ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങളോ പിറ്റേന്ന് ഓർത്തിരിക്കത്തില്ല പഠിക്കാനുള്ള അതായത് ആ പെർമനൻറ്റ് സ്റ്റോറിങ് മെക്കാനിസം പ്രോപ്പറായിട്ട് നടക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് അത് മാത്രമല്ല അതോടൊപ്പം നമ്മുടെ ടെൻഷൻ സ്ട്രെസ്സ് ഭയങ്കരമായിട്ട് മാനസിക സംഘർഷം നമ്മൾ പറയില്ലേ അത് വളരെയധികം കൂടുകയും ചെയ്യും അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഉറക്കം ബ്രെയിൻ സെല്ലുകളിന് ഉറക്കത്തിൻ്റെ ആ പ്രോസസ്സ് ചെന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ തലച്ചോറിലുള്ള ഹൈപ്പോത്തലാമസ് എന്ന് പറയുന്ന സിമ്പതറ്റിക് സിസ്റ്റം എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളുണ്ട് ആ ഭാഗങ്ങൾ ഉത്തേജിക്കപ്പെടുകയും അത് കാരണം രക്തത്തിലും നമ്മുടെ ശരീരത്തും കോർട്ടിസോൺ പോലുള്ള സ്ട്രെസ് ഹോർമോൺ കോർട്ടിസോണുണ്ട് അഡീനലിനുണ്ട് ഇതെല്ലാം അത് രക്തത്തിലെ അളവ് കൂടുകയും ചെയ്യും നോർമലി നമ്മുടെ ഉറക്ക സമയത്ത് ഇതെല്ലാം വളരെയധികം കുറയും അതോടൊപ്പം ബോഡിയുടെ ടെമ്പറേച്ചറും കുറയും പക്ഷേ ഈ ഉറക്കം ശരിയായിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ സ്ട്രെസ് ഹോർമോൺ ലെവൽ കൂടുകയും അത് കാരണം മാനസിക സംഘർഷം കൂടുന്നു എന്ന് മാത്രമല്ല ബ്ലഡ് ഷുഗർ കൂടുന്നു ബ്ലഡ് പ്രഷർ കൂടുന്നു അങ്ങനെ വളരെയധികം പ്രശ്നങ്ങളാണ് അതിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്നത് അത് കൂടാതാണ് നമുക്ക് ഈ കുറഞ്ഞാൾ നമ്മൾ ഉറങ്ങാതെ പ്രോപ്പർ ഉറങ്ങാതെ ഒട്ടും ഉറങ്ങാതിരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നാലോ അഞ്ചോ ദിവസം കൊണ്ട് നമുക്ക് മാനസിക രോഗം തന്നെ തീർച്ചയായിട്ടും ഉണ്ടാകും പക്ഷെ അത് കുറേശ്ശെ കുറേശ്ശെ ഉള്ള ഉറക്കം കുറഞ്ഞ അളവ് കുറഞ്ഞാൽ പോലും അത് ഡിപ്രഷൻ ആൻസൈറ്റി അങ്ങനെയുള്ള പല രോഗങ്ങളും പ്രത്യേകിച്ച് കുട്ടികളിൽ പ്രത്യേകിച്ച് ലേണിംഗ് ഡിസബിലിറ്റീസ് പലപ്പോഴും നമ്മൾ അറ്റൻഷൻ ഡിസോർഡേഴ്സ് അങ്ങനെയൊക്കെയുള്ള ചില മൈനറായിട്ടുള്ള ചില തലച്ചോറിൻ്റെ ചില പ്രശ്നങ്ങളും അതെല്ലാം വരാനുള്ള ഒരു പ്രധാന കാരണങ്ങളിലൊന്നും കുട്ടികളിൽ ഉറക്കം കുറയുന്നതുകൊണ്ടാണ് അതേപോലെ വേറൊരു കാര്യമാണ് നമുക്ക് ഓട്ടിസം ഓട്ടിസത്തിലും അതിൽ പല അതിൻ്റെ സംശയാതിട്ട് തെളിഞ്ഞിട്ടില്ല പക്ഷേ ഓട്ടിസമുള്ള കുട്ടികൾ ഏതാണ് പ്രശ്നം ഓട്ടിസം കൊണ്ടാണോ ഉറക്കം കുറയുന്നത് അതോ ഉറക്കം കുറഞ്ഞുകൊണ്ടാണോ ഓട്ടിസം ഉണ്ടാകുന്നത് ഈ ഒരു കാര്യത്തിൽ ഇപ്പോഴും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇത് തമ്മിൽ വളരെയധികം ഒരു ബന്ധമുണ്ട് ഉറക്കവും ഓട്ടിസം പോലുള്ള മൈനർ തലച്ചോറിൻ്റെ വളർച്ചയെ ബാധിക്കുന്ന പ്രശ്നങ്ങളുമായിട്ട് വളരെയധികം ബന്ധമുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നമ്മുടെ ഗാർഡനിദ്രയിലാണ് നമ്മുടെ തലച്ചോറിലുണ്ടാവുന്ന പകൽ സമയത്തുള്ള ഉണ്ടാകുന്ന ടോക്സിക് പ്രൊഡക്റ്റുകൾ അക്യുമിലേറ്റ് ചെയ്യുന്നതെല്ലാം മാറ്റിയെടുക്കുന്നത് പക്ഷേ അത് മാറി എടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ തലച്ചോറിൻ്റെ സെല്ലുകൾ ഓരോന്നോരോന്നായിട്ട് ക്രമേണ നശിച്ചിട്ട് അത് ഒരു ഒരു പ്രായം എത്തുന്നതിന് മുമ്പ് തന്നെ ക്രമേണ ഓർമ്മക്കുറവും അതിൻ്റെ സബ്സിക്വൻ്റായിട്ട് ക്രമേണ ക്രമേണ ഈവൻ അൽഷിമേഴ്സ് പോലുള്ള മറവി രോഗത്തിനും വളരെയധികം കാരണമാകും രണ്ടാമത്തെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റമാണ് നമ്മുടെ രോഗപ്രതിരോധ സിസ്റ്റം അതിൽ എല്ലാ രോഗങ്ങളും നമ്മൾ ഈ പല രോഗങ്ങളും പറയുകയാണെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഈവൻ ആയാലും നമ്മുടെ വാദമായാലും സ്ട്രോക്ക് ആയാലും ഹൃദ്രോഗങ്ങളായാലും ക്യാൻസറൊക്കെ ഇതുപോലുള്ള രോഗങ്ങളെല്ലാം ഒരാളവരെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ശരീരത്തിൽ തന്നെ നമ്മുടെ ഒരു ക്യാൻസർ അണു സെല്ലുകൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നുണ്ട് പലപ്പോഴും അത് നമ്മൾ ഈ മൾട്ടിപ്ലിക്കേഷൻ നടക്കുമ്പോൾ ചിലതൊക്കെ അബ്നോർമൽ ആയിരിക്കാം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റമാണ് ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ അത് ഡിസ്ട്രോയ് ചെയ്ത് കളയും ആ വ്യക്തിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം അത് അത്ര എഫിഷ്യൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഈ സെല്ലുകൾ അവിടെ ഇരുന്ന് വളരെയും അങ്ങനെയാണ് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ രോഗങ്ങളുണ്ടാകുന്നത് അപ്പോൾ അത് എല്ലാ ജീവിതചര്യ രോഗങ്ങളും ഉറക്കം പ്രോപ്പർ അല്ലാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനമാണ് ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ വളരെയധികം കാണുന്ന ഒരു കാര്യമാണ് ഈ ക്രോണിക് ലിവർ ഡിസീസ് നമ്മുടെ ആൽക്കഹോള് കഴിക്കാത്ത വ്യക്തികളിലാണ് ഇപ്പോൾ കൂടുതലും കാണുന്നത് അതിലൊരു പ്രധാന കാരണം എന്താണെന്നറിയാമോ അത് നമ്മുടെ ഈ കുടലിനകത്ത് നമ്മുടെ വൻകുടലിനകത്തും ചെറുകുടലിനകത്തും വളരെയധികം ബാക്ടീരിയകളുണ്ട് നമ്മുടെ ശരീരത്ത് മൊത്തം ആകെയുള്ള എന്ന് പറയുന്നത് പത്ത് ട്രില്യനാണ് ആയിരം ആണ് ഒരു ബില്യൺ ആയിരം ബില്യൺ ആണ് ഒരു ട്രില്യൺ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്ന് മാത്രം സെല്ല് നമ്മുടെ ബോഡിയിലുണ്ട് പക്ഷേ നമ്മുടെ കുടലിനകത്തുള്ള ബാക്ടീരിയകളുടെ എണ്ണം അറിയാമോ അത് നൂറ് ആണ് അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നൂറ് ട്രില്യൺ ആണ് നമ്മുടെ കുടലിനകത്തുള്ള ബാക്ടീരിയ നമ്മുടെ ശരീരവും ഈ ബാക്ടീരിയകളും തമ്മിൽ ഒരു ബന്ധമാണുള്ളത് ഈ ബാക്ടീരിയ ഇല്ല എന്നുണ്ടെങ്കിൽ പല 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 രോഗങ്ങളും ഈ അതിലും ഈ പറഞ്ഞപോലെ മാനസിക കുട്ടികളിൽ വരുന്ന മാനസിക രോഗങ്ങൾ ഓട്ടിസം പോലുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം നമ്മൾ കണ്ടു ഇങ്ങനെയുള്ള കുട്ടികളിൽ കുടലിനകത്തുള്ള ബാക്ടീരിയ അബ്നോർമൽ ആയിരിക്കും സാധാരണ നോർമൽ ബാക്ടീരിയ എല്ലാം ഉണ്ടാകുന്നത് അപ്പോൾ അത് വളരെ പ്രധാന ഈ അബ്നോർമൽ ബാക്ടീരിയ കുടലിനകത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന വിഷാംശങ്ങൾ അബ്സോർവ് ചെയ്തിട്ട് ലിവറിനെ ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു പ്രധാന കാരണം ലിവർ ഡിസീസ് കൂടുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഈ കുടലിനകത്തുള്ള ബാക്ടീരിയയുടെ പ്രശ്നങ്ങളാണ് അതുകൂടാതെ ആസിഡിറ്റി ദഹന പ്രശ്നങ്ങൾ ഗ്യാസ് എന്നൊക്കെ പറയുന്ന പ്രശ്നങ്ങൾ ഈവൻ കുടലിലെ ക്യാൻസർ ഇതെല്ലാത്തിനിലും ഈ കുടലിലെ ഒരു വലിയ വലിയ റോളുണ്ട് ഈ ബാക്ടീരിയയുടെ ആരോഗ്യവും നമ്മുടെ ഉറക്കമായിട്ട് വളരെ ബന്ധമുണ്ട് ബാക്ടീരിയ അബ്നോർമലായാൽ നമ്മുടെ ഉറക്കം കുറയും ഉറക്കം കുറഞ്ഞാൽ നമ്മുടെ ബാക്ടീരിയ മോശമാവുകയും ചെയ്യും ഈ സ്ട്രെസ്സും ഉറക്കം പോലുള്ള ബന്ധം പോലെയാണ് സ്ട്രെസ്സ് കൂടിയാൽ ഉറക്കം കുറയും ഉറക്കം കുറഞ്ഞാൽ സ്ട്രെസ്സ് കൂടും അതുപോലെ ഈ ബാക്ടീരിയ അബ്നോർമൽ ബാക്ടീരിയ കൂടുകയാണെങ്കിൽ ഉറക്കം കുറയും ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ ബാ അബ്നോമൽ ബാക്ടീരിയ കൂടും അത് നമ്മുടെ ശരീരത്തിന് വളരെ വളരെ ദോഷമാണ് അപ്പോൾ ഇങ്ങനെ ഉള്ള വൾ വളരെയധികം പ്രശ്നം അതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഉറക്കം കുറഞ്ഞ വ്യക്തികളിൽ ഡയബറ്റീസ് ഉണ്ടാവുള്ള സാധ്യത വളരെ കൂടുതലാണ് ഡയബറ്റീസ് ഉള്ള വ്യക്തികൾ ഉറക്കം കുറഞ്ഞാൽ ഷുഗർ ലെവൽ കൂടാൻ സാധ്യതയാണ് ബ്ലഡ് പ്രഷർ അതുപോലെ ഇങ്ങനെ പല കാരണങ്ങളിൽ പല സിസ്റ്റത്തിലും ഉറക്കത്തിന് വലിയ വലിയ ഉള്ളത് അപ്പോൾ ഇത് ഇപ്പം നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണും ഉറക്കത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ള കാര്യം ഇനി അടുത്ത എപ്പിസോഡിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ സ്വപ്നം കാണുന്നത് എന്തുകൊണ്ടാണ് കൂർക്കം വലിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഉറക്കത്തിൻ്റെ സ്റ്റേജുകൾ എന്തൊക്കെയാണ് ഈ കാര്യങ്ങളെല്ലാം ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയുന്നുണ്ട് അതിനടുത്ത എപ്പിസോഡിനകത്ത് ഞാൻ ഈ ഉറക്കം നമുക്ക് ഇത്രയും ആവശ്യമായ ഉറക്കം എങ്ങനെ നമുക്ക് പലപ്പോഴും ഇതൊരു ശീലമാണ് ശീലമായി ഒരു പ്രായമായി കഴിയുമ്പോഴാണ് അയ്യോ എനിക്ക് ഉറക്കമില്ലല്ലോ എന്ന് തോന്നുന്നത് ആ ഉറക്കം എങ്ങനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം സ്ലീപ്പ് ഹൈജീൻ എന്ന് പറയും ആ അതിനുള്ള മെക്കാനിസങ്ങളിലൂടെ ഞാൻ പറഞ്ഞ് പറയുന്നതാണ് അപ്പം നിങ്ങൾ അടുത്ത എപ്പിസോഡിന് തീർച്ചയായും കാത്തിരിക്കുക താങ്ക് യു